ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ 24 ചേരുകയാണ്. എ വി ജയശങ്കറാണ് കെ മുരളീധരനൊപ്പം ഉള്ളത്. എ വി ജയശങ്കർ, ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിനും എൻ്റെ ഒരു അന്വേഷണം പറഞ്ഞേക്കുക. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും കെ മുരളീധരൻ പാലക്കാടേക്ക് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട തിരിക്കുകയാണ്. അതിനു മുമ്പ് 24നോടൊപ്പം ചേരുകയാണ്. വലിയ വിവാദങ്ങൾ അങ്ങ് മണ്ഡലത്തിൽ എത്തുന്നില്ല, അങ്ങേക്ക് എത്താൻ സാധിക്കില്ലെന്ന് അങ്ങയുടെ സഹോദരി വരെ പറഞ്ഞിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പാലക്കാടേക്ക് അവസാന നിമിഷമെങ്കിലും അങ്ങ് തിരിക്കുന്നത്. അല്ല, തെരഞ്ഞെടുപ്പ് 20-ാം തീയതിയാണ്. അതിനൊക്കെ സമയം സന്ദർഭമൊക്കെ ഉണ്ടല്ലോ. അല്ലാതെ വെറുതെ പോയിട്ട് കാര്യമില്ല. അത് UDF ഇലക്ഷൻ കമ്മിറ്റിയാണ് പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നത്. അതനുസരിച്ച് അവർ ഇന്ന് ചാർട്ട് ചെയ്ത് ഇന്ന് പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വൈകിട്ട് വല്ല നേരത്തെയല്ല. ഈ അതൃപ്തി അങ്ങേക്കുണ്ടെന്ന് തരത്തിൽ വലിയ പ്രചരണം ഉണ്ടായിരുന്നു. അതൊന്നുമില്ല, പാർട്ടി പറയുന്നതനുസരിച്ച് നിൽക്കാൻ തയ്യാറാണ്. അല്ല, UDF വിജയിക്കണം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായമാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. UDF കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 ഇടത്തും ജയിക്കണം. അത് വ്യക്തികളല്ല, പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ UDF വിജയിച്ച് കാണണമെന്നാണ് കേരളത്തിലെ എല്ലാ UDF പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. DCCക്കൊക്കെ അങ്ങ് സ്ഥാനാർത്ഥി വരണം എന്നുള്ള അതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു, സ്ഥാനാർത്ഥി രംഗത്ത് വന്നു, ഇലക്ഷൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്നാളെ ആഗ്രഹിച്ചു പറയുന്നതിൽ ഇന്ന് എന്താ അർത്ഥം? എന്താ അങ്ങനത്തെ ഒരു ചർച്ചയ്ക്ക് ഇപ്പം പ്രസക്തിയില്ല. രാഹുൽ മാങ്കുട്ടും അങ്ങയുടെ അമ്മയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയത് ഞാൻ വോട്ട് ചെയ്യുന്ന UDFന് വേണ്ടിയിട്ടാണ്, വ്യക്തികൾക്കല്ല. UDF സ്ഥാനാർത്ഥി ആരാണെങ്കിലും വിജയിക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇന്നും നാളെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. ഒപ്പം തന്നെ ഈ IAS തലപ്പത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പരസ്യമായ ചേരിപ്പോരാണ് ഞാൻ പ്രശാന്തിൻ്റെ ഒക്കെ ഫേസ് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? പ്രശ്നമാണോ? ഒന്ന്, IAS രംഗത്ത്, സിവിൽ സർവീസ് രംഗത്ത് അച്ചടക്കം നഷ്ടപ്പെട്ടു. രണ്ടാമത്തത്, ഈ സംഘപരിവാർ സിവിൽ സർവീസ് മേഖലയിലേക്ക് കടന്നു കയറുകയാണ്. അപ്പോൾ 3 IPS ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്തതിന് ശേഷം BJPയിൽ ചേർന്നു. ഒരു DGP, ഒരു അഡീഷണൽ DGP ഉൾപ്പെടെ 3 പേരാണ് ചേർന്നത്. അതിൽ 2 പേര് ജേക്കബ് തോമസ് ഇലക്ഷനിൽ മത്സരിച്ചു. അവസാനമായിട്ട് ശ്രീലേഖ ഉൾപ്പെടെ BJPയിലേക്ക് ചേർന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലെ ഗോപാലകൃഷ്ണൻ്റെ അത് അക്കൗണ്ട് ഹാക്ക് ചെയ്തല്ല എന്നാണ് പറയുന്നത്. എൻ്റെ അർത്ഥം, ഹിന്ദു IAS ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടായ്മ ഉണ്ടാക്കി. കൃത്യമായിട്ട് അജണ്ട അതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് സംഘപരിവാറിൻ്റെ കടന്നുകയറ്റം, അതിന് മുഖ്യമന്ത്രി മൗനാനി ഓർമ്മ നൽകുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ IAS തലപ്പത്തുണ്ടാകുന്ന സംഭവവികാസങ്ങൾ. അപ്പോൾ 1, അച്ചടക്കം പൂർണ്ണമായിട്ടില്ലാതായി. 2, സംഘപരിവാറിൻ്റെ പിടിമുറുക്കുന്നു. അതാണ് കാണാൻ കഴിയുന്നത്. സർക്കാരിന് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നുമില്ല. സർക്കാർ ഇതിന് മൗനാനി ഓർമ്മ നൽകുക, നോക്കി നിൽക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം മൗനാനി ഓർമ്മെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും ഇരട്ടച്ചങ്കടെന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് നിസ്സംഗനായിട്ട് നിൽക്കുന്നത്? അതുപോലെ തന്നെ മുനമ്പം ഇഷ്യൂവിൽ എന്തുകൊണ്ടാണ് വിളിച്ചത് ചർച്ച നടത്താത്തത്? ഇപ്പോൾ UDF ഒറ്റക്കെട്ടായി പറഞ്ഞു, അവിടെ താമസിക്കുന്നവരുടെ കൂടെയാണ് ഞങ്ങൾ. മറ്റ് പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. പക്ഷേ ഇവിടെ അതല്ല നടക്കുന്നത്. ഇവിടെ മാക്സിമം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കുകയാണ്. കളമൊരുക്കി കൊടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിപ്പോൾ എല്ലാ ഫീൽഡിലേക്കും കിടക്കുകയാണ്. സംഘപരിവാറിൻ്റെ അജണ്ട കുറെ കൂടെ ഇതര മതവിഭാഗങ്ങളിലേക്ക്. മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇനി